നമസ്കാരം. KSRTC യുടെ പ്രീമിയം ബസ്സുകൾ ഓണത്തിന് മുമ്പ് സർവീസ് ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ കോർപ്പറേഷൻ പൂർത്തിയാക്കി വരികയാണ്. നേരത്തെ തന്നെ പ്രീമിയം ബസ്സുകളുടെ ട്രയൽ റൺ പൂർത്തിയായിരുന്നു. 10 ബസ്സുകൾ ഓണത്തിന് മുമ്പ് നിരത്തിലിറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആകെ 40 പ്രീമിയം ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ദീർഘദൂര യാത്രകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടിയുള്ള യാത്ര എന്നതാണ് പ്രീമിയം സർവീസുകൾ കൊണ്ട് KSRTC ലക്ഷ്യമിടുന്നത്. കൂടുതൽ ആളുകളെ പൊതുഗതാഗത സംവിധാനം ഉപയോഗത്തിനായി ആകർഷിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യവും ഒപ്പം ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. സീറ്റ് ബെൽറ്റോടുകൂടിയ 35 പുഷ്ബാക്ക് സീറ്റുകളും ഫുട്ട് റെസ്റ്റും മൊബൈൽ ചാർജിംഗ് പോർട്ടുകളും ബസ്സിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രീമിയം ബസ്സുകളുടെ ട്രയൽ റൺ നേരത്തെ പൂർത്തിയായിരുന്നു. ടാറ്റായുടെ മാർക്കോപോളോ ബസ്സുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതിൽ KSRTC വേണ്ട മാറ്റങ്ങൾ കൂടി വരുത്തിയ ശേഷമാകും ബസ്സുകൾ നിരത്തിൽ എത്തിക്കുന്നത്. എല്ലാ KSRTC സ്റ്റാൻഡുകളിലും കയറില്ല എന്നതാണ് പ്രീമിയം സർവീസിൻ്റെ മറ്റൊരു സവിശേഷത. ബസ്സിലെ എല്ലാ സീറ്റിലും യാത്രക്കാരുണ്ടെങ്കിൽ പിന്നീട് യാത്രക്കാരന് ഇറങ്ങേണ്ടതില്ലാത്ത ഒരു സ്റ്റോപ്പിലും വണ്ടി നിർത്തില്ല. ടിക്കറ്റ് ചാർജിന് പുറമെ 20 രൂപ കൂടി നൽകിയാൽ ബസ്സിൽ കയറാൻ സ്റ്റാൻഡിൽ എത്തണമെന്നില്ല. വഴിയിൽ നിന്ന് തന്നെ കയറാം എന്ന സവിശേഷതയും ഈ പ്രീമിയം ബസ്സിനുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ മോഡൽ മാറ്റത്തിനും KSRTC തയ്യാറെടുക്കുകയാണ്. ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റെയിൽവേയുടെ മാതൃക സ്വീകരിക്കാനാണ് KSRTC തയ്യാറെടുക്കുന്നത്. ഇതിനായി റെയിൽവേയുടെ മാതൃകയിൽ ആപ്പുകൾ വികസിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും അറിയിച്ചു. അതോടൊപ്പം തന്നെ KSRTC സ്റ്റാൻഡുകളിൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ച് ബസ്സുകളുടെ ഓരോ റൂട്ടിലേക്കുള്ള വരവും പോക്കും കൃത്യമായി പ്രദർശിപ്പിക്കാനും ആലോചനയുണ്ട്. റെയിൽവേയുടെ അതേ മാതൃക പിന്തുടർന്ന് യാത്രക്കാർക്ക് വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരമായി ബസ്സുകളുടെ റൂട്ടും സമയവും മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയും കൊണ്ടുവരാൻ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട്.